അൺചെയിൻഡ് ലവ് എന്ന ഡ്രാമയുടെ 19-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇല്ലു അപകടത്തിലാണെന്ന് മനസ്സിലാക്കി മുസോളിയത്തിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന മുറോങ്ങിന്റെ ഓർഡർ ധരിച്ച് പുറപ്പെട്ട ദുവ വഴിയിൽ വെച്ച് യുഷുവിന്റെ അമ്പേറ്റ് തെറിച്ചു വീഴുന്നു. പുറത്തിറങ്ങിൽ അവരെ കൊല്ലാനായി ഓർഡർ നൽകി യുഷുവിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ ഇല്ലു മുറോങ്ങിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്യുന്നു. വാൻവാൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇല്ലു അവളെ തട്ടിമാറ്റി ഒരു പേടിയുമില്ലാതെ അയാൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. ദുവായെപ്പോലെ പവർഫുള്ളായ ഒരാളെ മുമ്പത്തെ രാജാവ് വളർത്തിക്കൊണ്ടുവരാൻ കാരണം അങ്ങനെ ഒരാൾ ഈ രാജ്യത്തിൻ്റെ ഓർഡർ തെറ്റാതെ മുന്നോട്ട് പോകാൻ ആവശ്യമായതുകൊണ്ടാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോഴേക്കും അവൻ നിങ്ങളെക്കാൾ കൂടുതൽ അധികാരമുണ്ടെന്ന് കരുതി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയല്ലേ നിങ്ങൾ അവനെ മുസോളിയത്തിലേക്ക് അയച്ചത്? വിശ്വസ്തനെ അവനെ ഒഴിവാക്കി പ്രിൻസിനെ വിശ്വസിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു ഗതി വന്നത്. ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി ദുബോ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടാൽ തന്നെ നിങ്ങൾ പറഞ്ഞയച്ചിരിക്കുന്ന യുഷു അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കും. പരസ്പരം പോരാടി അവർ രണ്ടുപേരും മരിച്ചാൽ നിങ്ങൾ ഇപ്പോൾ അയക്കാൻ പോകുന്ന ഉത്തരവ് ആരായിരിക്കും സ്വീകരിക്കുക? നമ്മളെല്ലാവരും ഇതിനുള്ളിൽ തന്നെ കിടന്ന് മരിക്കും. നിങ്ങളുടെ മണ്ടത്തനം നിങ്ങളുടെ മരണത്തിന് തന്നെ കാരണമാകാൻ പോവുകയാണെന്നൊക്കെ ധൈര്യത്തോടെ പറഞ്ഞ് അയാളുടെ തെറ്റ് അവൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ദുബായ് കൊല്ലാനുള്ള ഉത്തരവ് പിൻവലിച്ച് യുഷുവിനോട് അത്രയും വേഗം മടങ്ങിയെത്താൻ ഒരു ഉത്തരവയക്കാൻ മുറോങ് വാൻവാനും നിർദ്ദേശം നൽകുന്നു. വാൻവാന്റെ പുറകെ ചെന്ന ഇല്ലു ഞാനും കൂടെ വരുന്നുവെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു. ഇപ്പോൾ തന്നെ പുറത്ത് കടക്കാൻ ശ്രമിച്ചവരെ എല്ലാ ശത്രുക്കൾ കൊന്നിരിക്കുന്നു. അതുകൊണ്ട് അപകടമാണെന്ന് പറഞ്ഞ് വാൻവാൻ എതിർത്തപ്പോൾ ആരുടെയും കണ്ണിൽപ്പെടാതെ പുറത്ത് കിടക്കാനുള്ള വഴി ഇല്ലു തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അവിടെ കൊല്ലപ്പെട്ട് കിടന്നിരുന്ന സൈനികരുടെ യൂണിഫോം ധരിച്ച് അവരിലൊരാളായ ഇല്ലു പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നു. വഴിയിൽ വെച്ച് അവരുടെ സംഘത്തെ അവളുടെ അച്ഛൻ പിടിച്ചുറുത്തുന്നുണ്ടെങ്കിലും അവളെ കാണുന്നില്ല. മുറോങ് ഇരിക്കുന്ന ഹാളിലാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരെയും കൊല്ലാൻ അയാൾ ഉത്തരവിടുന്നു. അയാളുടെ രണ്ട് പെൺമക്കളും അതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്നറിയാവുന്ന സൈനികൻ അവരെ എന്ത് ചെയ്യണമെന്ന് അയാളോട് ചോദിക്കുന്നു. അവരെയും കൊന്നു കളഞ്ഞേക്കാൻ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ ഇല്ലുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. എന്തായാലും ആരുടെയും കണ്ണിൽപ്പെടാതെ അവൾക്ക് അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുന്നു. രാജകൽപ്പന യുഷുവിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി നടന്നാണ് അവൾ പോയത്. വഴിയിലൊരിടത്ത് ദുബായുടെ ആൾക്കാരും സൈനികരും മരിച്ചു കിടക്കുന്ന അവൾ കാണുന്നു. അവിടെ തന്നെ അവൾ ദുബായ്ക്ക് നൽകിയ ഫിഷിംഗ് മോട്ടലിൻ്റെ ലോക്കറ്റ് പൊട്ടിക്കിടക്കുന്നതും അവൾക്ക് കിട്ടുന്നു. ദുബായ്ക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി അവൾ അവനെ തന്നെ ഓടാൻ തുടങ്ങുന്നു. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ പരസ്പരം ആയുധം മുങ്ങിക്കൊണ്ടു നിൽക്കുന്ന ദുബായും യുഷുവിനെയും മറ്റു സൈനികരെയും അവൾ കാണുന്നു. ദുബ അവളെ കണ്ടപ്പോൾ മുന്നോട്ടായിരുന്നുണ്ടെങ്കിലും യുഷു അവനെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. നേരത്തെ യുഷുവിൻ്റെ അമ്പ് ദുബായുടെ കഴുത്തിൽ കിടന്നിരുന്ന ഇല്ലു നൽകിയ ലോക്കറ്റിലാണ് കൊണ്ടത്. അതുകൊണ്ട് അവൻ അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല. പിന്നീട് നടന്ന ഫൈറ്റിൽ ദുബ യുഷുവിനെ കീഴടക്കിയിരുന്നു. പക്ഷേ കാട് മുഴുവൻ സൈന്യം വളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് യുഷു പറയുന്നു. പ്രിൻസ് രാജാവിനെ ചതിച്ച് രാജ്യം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ തന്നെ അവിടേക്ക് പോയില്ലെങ്കിൽ അവരെല്ലാം കൊല്ലപ്പെടുമെന്ന് ദുബ പറഞ്ഞെങ്കിലും യുഷു അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. വിശ്വാസമില്ലെങ്കിൽ കൂടെ വന്നോളാൻ ദുബ പറയുന്നുണ്ട്. പക്ഷേ രാജകൽപ്പന വരുന്നവരെ വെയിറ്റ് ചെയ്യാനാണ് യുഷു തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. ഇല്ലുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന രാജകൽപ്പന എടുത്ത് വായിച്ചതോടെ ദുബ പറഞ്ഞ് സത്യം തന്നെയായിരുന്നു എന്ന് ബോധ്യമാകുന്നു. യുഷുവും സൈന്യവും ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. റിസ്ക് എടുത്ത് മുസോളിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ഇല്ലു ദുബയെയും ശത്രുക്കളുടെ ഇടയിലൂടെ അവൾ തന്നെ രാജകൽപ്പനയുമായി നേരിട്ട് വന്നതിന് അവൻ തിരിച്ചും കുറ്റപ്പെടുത്തുന്നു. പക്ഷെ മറ്റയാൾക്ക് അപകടം സംഭവിച്ചോ എന്നുള്ള വെപ്രാളം കൊണ്ടാണ് കാത്തിരിക്കാൻ തയ്യാറാകാതെ നേരിട്ടിറങ്ങിയതെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അവൾ സമ്മാനിച്ച ഫിഷിംഗ് മോട്ടലിൽ ലോക്കറ്റ് കാരണമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്ന് അവൻ പറയുന്നു. അതിൻ്റെ മുറിഞ്ഞുപോയ ഭാഗം കയ്യിലുണ്ടായിരുന്നത് ഇല്ലു അവനെ കാണിക്കുന്നു. മുറോങ് അപകടകരമായ സാഹചര്യത്തിൽപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അവർക്ക് വേണമെങ്കിൽ തങ്ങളുടെ കാര്യം മാത്രം നോക്കി അവിടെ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. പക്ഷെ രണ്ടുപേരും അതിന് തയ്യാറാകുന്നില്ല. രാജ്യത്തിൻ്റെ സുരക്ഷ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് കരുതി മുറോങ്ങിൻ്റെ സഹായത്തിന് പോകാൻ തന്നെ ദുബോ തീരുമാനിക്കുന്നു. അവളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ കാവലിനായി കുറച്ചുപേരെ അവൾ നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്കൊപ്പം അവൻ പുറപ്പെടുന്നു. പ്രിൻസ് തടവിലാക്കിയിരുന്ന ലിയാൻ കാവലിൽ നിന്നിരുന്ന ആളിനെ സൂത്രത്തിൽ അകത്തേക്ക് വരുത്തി അടിച്ച് താഴിട്ട് ബോധം കെടുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അന്ന് ഉച്ചവരെ കാത്തിരുന്നിട്ടും മുറോങ് കീഴടങ്ങാൻ ഉദ്ദേശമൊന്നുമില്ലാത്തതിനാൽ പ്രിൻസ് ആക്രമണം തുടങ്ങുന്നു. അവർ അകത്തേക്ക് ചെന്നപ്പോൾ ഹാളിൽ നിന്ന് കുറച്ചുപേർ മുറോങ്ങിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കണ്ട് അയാൾ ഫോളോ ചെയ്യുന്നു. പക്ഷേ കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വാൻവാനാണതെന്ന് അയാൾ തിരിച്ചറിയുന്നത്. അയാൾ മുറോങ്ങിനനുസരിച്ച് പോകാൻ തുടങ്ങിയെങ്കിലും അയാളെ പിടിച്ചു നിർത്താൻ വേണ്ടി വാൻവാൻ ഫൈറ്റ് ചെയ്യുന്നു. അവൾക്ക് ശരിക്കും പരിക്ക് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ദുബായ് സംഘവും അവിടെ എത്തുന്നു. മുറോങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ യുഷുവിനെയും കുറച്ച് ആൾക്കാരെയും പറഞ്ഞയക്കുന്നു. പ്രിൻസ് വാൻവാനെ കൊല്ലാൻ തുടങ്ങിയ സമയത്ത് ലിയാൻ ചാടി വീണ് അദ്ദേഹത്തെ തടയുന്നു. തൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ദിവസമാണെന്ന്, എന്തു വന്നാലും ഇന്ന് ജയിച്ചേ പറ്റൂ, അതുകൊണ്ട് എതിർത്ത് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രിൻസ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വാൻവാനെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ചേട്ടനെ നിർക്ക് ആയുധമെടുക്കുന്നു. പ്രിൻസിന് അവനുമായും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. ലിയാന് ചേട്ടന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ കാല് വരെ അവൻ പിടിക്കുന്നുണ്ട്. പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രിൻസ് അവനെ ശരിക്കും ഉപദ്രവിക്കുന്നു. ഉപദ്രവിക്കരുതെന്ന് വാൻവാൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു. അവസാനം അവനെ ചവിട്ടി ദൂരെ കറിഞ്ഞിട്ട് അവളെ കൊല്ലനയാൾ വാൾ ഓങ്ങിയപ്പോഴാണ് അയാളെ തടഞ്ഞുകൊണ്ട് ദുബോ അവിടെ എത്തിയത്. പിന്നെ അവർ തമ്മിൽ പൊരിഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ നടക്കുന്നു. ഈ സമയത്ത് വാൻവാൻ ലിയാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ദുബോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രിൻസിന് കഴിയുന്നില്ല. അയാൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം കൺട്രോളിലാക്കി എന്ന് കാബോ വന്നറിയിക്കുന്നു. താൻ മരിച്ചേ പറ്റുമെന്നറിയാവുന്ന പ്രിൻസ് കുറ്റമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മരിക്കാൻ തയ്യാറാകുന്നു. പകരമായി ലിയാൻ്റെ സുരക്ഷ ഉറപ്പു നൽകണമെന്ന് അയാൾ ദുബോയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ സ്വന്തം വാളുകൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നത് കരഞ്ഞുകൊണ്ട് കണ്ടു നിൽക്കാനേ ലിയാന് കഴിയുന്നുള്ളൂ. അങ്ങനെ പ്രിൻസിൻ്റെ അധ്യായം അവിടെ അവസാനിക്കുന്നു. കാട്ടിലേക്ക് രക്ഷപ്പെട്ടോടിയ മുറോങ്ങിനെ ഇല്ലുവിൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള സൈനികർ വളയുന്നു. അവരുടെ ആക്രമണത്തിൽ സുനിന് കാര്യമായി പരിക്കേൽക്കുകയും മുറോങ് മലമുകളിൽ നിന്ന് താഴെ കുരുണ്ടുപോവുകയും ചെയ്യുന്നു.
മുറോങ്ങിനെ തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ ഇല്ലുവിൻ്റെ അച്ഛൻ ഓർഡർ നൽകിയെങ്കിലും അപ്പോഴേക്കും അവിടുത്തെ യുഷുവും കുട്ടിയും കൂടി അയാളെ കീഴടക്കുന്നു. മുറോങ്ങിനെ അവർ കണ്ടെത്തുമ്പോൾ അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല. ഇല്ലുവിൻ്റെ അച്ഛനെ പിടിച്ചുകെട്ടി ദുബയുടെ മുന്നിൽ എത്തിച്ചെങ്കിലും അവളെ ഓർത്ത് അവൻ അയാളെ കൊല്ലുന്നില്ല. ശിക്ഷ വിധിക്കുന്നവരെ തടവിലാക്കാൻ ഉത്തരവിട്ടതേയുള്ളൂ. അവൻ അച്ഛനെ കൊല്ലില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ഇല്ലു അവിടേക്ക് പോകാതെ പുറത്ത് വെയിറ്റ് ചെയ്തേയുള്ളൂ. ധുവ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നോടുള്ള ഫീലിങ്സ് കാരണം നിനക്ക് നിന്റെ തീരുമാനങ്ങളിൽ ഇങ്ങനെ മാറ്റം വരുത്തേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് എന്നവൾ പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അല്ലെങ്കിലും ഈ പകയും വൈരാഗ്യവും കൊണ്ടൊന്നും നേടാൻ കഴിയില്ല. എത്രയോ വർഷങ്ങളായി ഞാൻ ഒരുപാട് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു അവസാനമുണ്ടാകുമോ? ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ച് പുതിയൊരാൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെന്നും അവൻ അവളോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് കാബ അവിടെ എത്തി യുഷു അത്യാവശ്യമായി അവനെ കാണാൻ ആവശ്യപ്പെടുന്നുണ്ടെന്ന് അറിയിച്ചത്. രാത്രിയിൽ തമ്മിൽ കാണാനുള്ള സമയം ഇല്ലുവിനോട് പറഞ്ഞിട്ട് ധുവ അങ്ങോട്ടേക്ക് പോകുന്നു. മുമ്പ് അവനോട് മോശമായി പെരുമാറേണ്ടി വന്നതിന് യുഷു ആദ്യം തന്നെ അവനോട് ക്ഷമ ചോദിക്കുന്നു. അതിനുശേഷമാണ് മുറോങ്ങിന് ഗുരുതരമായി പരിക്കുപറ്റിയതിനെ കുറിച്ച് അറിയിച്ചത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് യുഷുവിന് അറിയില്ല. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഉള്ള ധുവയുടെ അഭിപ്രായം ചോദിക്കുന്നത്. പരിക്ക് പറ്റിയവരും തൽക്കാലം പുറത്താരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് മുറോങ്ങിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാതെ ഇല്ലു താമസിക്കുന്നിടത്തേക്ക് മാറ്റി വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകാൻ അവൻ നിർദ്ദേശിക്കുന്നു. ജയിലിലായി അച്ഛനെ നൽകാൻ ഇല്ലു ഒരു നീപ്പാട് തയ്ച്ചുണ്ടാക്കുന്നുണ്ടെങ്കിലും അതുമായി അച്ഛനെ കാണാൻ പോകാനുള്ള ധൈര്യം അവൾക്കില്ല. ആ തലമാരിക്കുള്ളിൽ സൂക്ഷിച്ച് വെച്ച ശേഷം അവൾ ധുവയെ കാണാനായി രഹസ്യ വഴിയിലൂടെ പോയപ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനെ കാണുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടം വിട്ട് പോകാൻ വേണ്ടതൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാത്രയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പണവും ആഭരണങ്ങളും മറ്റും കാണിച്ചു കൊടുക്കുന്നു. അവൾക്ക് അച്ഛനെ പോയി കാണണമെന്നുണ്ടെങ്കിലും താൻ എന്ത് വിചാരിക്കും എന്ന് കരുതിയാണ് പോകാത്തതെന്ന് അറിയാവുന്നതിനാൽ അദ്ദേഹത്തിന് വധശിക്ഷ തന്നെ വിധിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഇനി അദ്ദേഹവുമായി മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടില്ല. പോയി കാണാൻ അവൻ തന്നെ അവളോട് പറയുന്നു. അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന നീപ്പാടും അവൻ നേരത്തെ കണ്ടിരുന്നു. അതും അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കാൻ അവൻ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലു അതുമായി തടവറയിൽ പോയി അച്ഛനെ കാണുന്നു. പക്ഷേ തൻ്റെ പ്ലാനെല്ലാം നശിച്ചത് അവൾ കാരണമാണെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത്രയ്ക്കായിട്ടും അച്ഛൻ തങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതൽ ഒരിക്കൽ പോലും ഒരച്ഛനിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും കരുതലും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നൊക്കെ അവൾ അച്ഛനോട് തുറന്നു പറയുന്നു. അവൾ കാണാൻ വന്നപ്പോൾ ദേഷ്യമായിരുന്നെങ്കിലും തിരികെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഇല്ലു അവിടെ നിന്ന് മടങ്ങിയത്. ഇമ്പീരിയൽ സിറ്റി വിട്ട് ദൂരെ എവിടെയെങ്കിലും പോകാൻ അദ്ദേഹം പുറകിൽ നിന്ന് അവളോട് വിളിച്ചു പറയുന്നുണ്ട്. മുറോങ്ങിന് ഈ സമയം ബോധം പിന്നിരുന്നു. പക്ഷേ അപകടത്തിൽ അയാളുടെ അരയ്ക്ക് താഴെ ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. ഇനി അയാൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയില്ല. കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ ചികിത്സിച്ച വൈദ്യന്മാർ അറിയിക്കുന്നു. പക്ഷേ മുറോങ് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ അവരെല്ലാം കൊല്ലാൻ വിധിക്കുന്നു. ആ സമയത്ത് ധുവ അവിടെ എത്തില്ലായിരുന്നെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ഇങ്ങനൊരു ഉത്തരവിറക്കി ഈ സമയത്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എല്ലാവരെയും അറിയിക്കാനേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം റിക്കവർ ആകുന്നതിൽ ശ്രദ്ധിക്കാൻ ധുവ നിർദ്ദേശിച്ചപ്പോൾ മുറോങ് സമ്മതിക്കുന്നു. വിവരം പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് അവിടെയുള്ള മുഴുവൻ ജോലിക്കാരെയും കൊല്ലണമെന്നായാൽ വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ വൈദ്യസഹായവും ജോലിക്കാരുടെ സഹായവും ഒക്കെ ആവശ്യമുള്ള സമയമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട, എല്ലാം വേണ്ടതുപോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നവൻ ഉറപ്പ് കൊടുക്കുന്നു. അതുകൊണ്ട് തൽക്കാലം മുറോങ് അവരെ വെറുതെ വിടുന്നുണ്ട്. എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത് പ്രിൻസാണ്. അതുകൊണ്ട് എൻ്റെ കളി തീർക്കാനായി ലിയാനെ കൊല്ലണമെന്ന് മുറോങ് ഉത്തരവിടുന്നു. അടുത്തുണ്ടായിരുന്ന വാൻവാൻ എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും പറയരുത് എന്ന അർത്ഥത്തിൽ ധുവ തലയാട്ടുന്നു. ലിയാനെ ഇപ്പോൾ കൊല്ലുന്നത് പ്രിൻസിൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നവൻ നിർദ്ദേശിച്ചപ്പോൾ മുറോങ് അത് സമ്മതിക്കുന്നു. പക്ഷേ ലിയാൻ്റെ പ്രിൻസ് എന്നുള്ള പദവി എടുത്തു കളയാനും അവനൊരു സാധാരണക്കാരനായി തരം താഴ്ത്താനും മരണം വരെ സിറ്റ് വിട്ട് പോകാത്ത വിധത്തിൽ വീട്ടുതടങ്കലിലാക്കാനും അയാൾ ഉത്തരവിടുന്നു. തൽക്കാലം അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതന്നെ വലിയ കാര്യമായതുകൊണ്ട് ധുവ എതിർപ്പൊന്നും പറയുന്നില്ല. ലിയാൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചതിന് വാൻവാൻ പിന്നീട് ധുവയ്ക്ക് നന്ദി പറയുന്നുണ്ട്. അടുത്ത ദിവസം അവൾ ലിയാൻ ഭക്ഷണവുമായി ചെന്നെങ്കിലും ലിയാൻ പഴയതുപോലെ അവളോട് മിണ്ടാൻ പോലും തയ്യാറാകുന്നില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചേട്ടനോട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സമയത്ത് അങ്ങനെ ഒരു അപകടം നേരിടേണ്ടി വന്നത്. ചേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണ്. അതുകൊണ്ട് എനിക്ക് പഴയതുപോലെ നിന്നെ കാണാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവൻ അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അവൻ്റെ മുന്നിൽ സ്വയം നിയന്ത്രിച്ചിരുന്നെങ്കിലും മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ വാൻമാൻ കരഞ്ഞു പോകുന്നുണ്ട്. സത്യത്തിൽ അവളോട് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഒരു സാധാരണക്കാരനായി തരം താഴ്ത്തപ്പെട്ട് വീട്ടുതടങ്കലിൽ കഴിയാൻ പോകുന്ന തനിക്ക് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവളെ കൂടി ഇതിലേക്ക് വലിച്ചിടയ്ക്കുന്ന എന്തിനാണെന്ന് കരുതി അവൻ മനഃപൂർവ്വം അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതാണ്. ഉടൻ തന്നെ തലസ്ഥാന നഗരി വിട്ടുപോകാനുള്ള തീരുമാനത്തെക്കുറിച്ച് ധുവോ കാവോയെയും ഷുലിനെയും അറിയിക്കുന്നു. അവർ രണ്ടുപേരും അവൻ്റെ ഒപ്പം ചെല്ലുകയാണെന്ന് അവരുടെ തീരുമാനം അപ്പോൾ തന്നെ പറയുന്നുണ്ട്. ടോങ്ങും കൂടെയുണ്ട്. അവർ മാത്രമല്ല, ഷുലിൻ്റെ കൺട്രോളിലുള്ള അവൻ്റെ ബ്യൂറോയിലെ ആൾക്കാരും അവൻ്റെ ഒപ്പം പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞ് ആദ്യം അവരെ പിന്തിരിപ്പിക്കാൻ ധുവോ ശ്രമിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഉറച്ച തീരുമാനമാണെന്നറിഞ്ഞപ്പോൾ അവൻ എതിർപ്പൊന്നും പറയുന്നില്ല. ഇനി തന്നെ കൊണ്ടൊന്നും കൊള്ളില്ല എന്ന ഒരു ചിന്ത അധികാരം തലയ്ക്ക് പിടിച്ച് അല്ലെങ്കിൽ തന്നെ ഒരു സൈക്കോ ലെവലെത്തിയിരുന്ന മുറോങ്ങിൻ്റെ മനസ്സിലേക്ക് കയറിയപ്പോഴേക്കും അയാളുടെ സൈക്കോ തരം വേറെ ലെവലായി എന്ന് തന്നെ പറയാം. അയാൾക്ക് ഭക്ഷണം നൽകാനെത്തിയ തോഴിമാർ അയാളെ നോക്കിയെന്ന് പറഞ്ഞ് അവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ അയാൾ ഓർഡർ നൽകുന്നു. അയാളെ കൺട്രോൾ ചെയ്യാൻ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ സുന്നൊടിച്ചെന്ന് ഇല്ലുവിൻ്റെ സഹായം തേടുന്നു. അവൾ വേഗം അയാളുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ ശബ്ദം കേട്ടതും അയാൾ പുതപ്പിനുള്ളിൽ കയറി വിളിക്കാൻ ശ്രമിക്കുന്നു. ഇല്ലു ഇടപെട്ട് തോഴിമാരെയൊക്കെ മുറിയിൽ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയെങ്കിലും അവളെ മുറിയിൽ നിന്ന് പറഞ്ഞയക്കാൻ മുറോങ് ആവശ്യപ്പെടുന്നു. പക്ഷേ അവൾ അയാളുടെ അടുത്ത് നിന്ന് സംസാരിച്ച് അയാളെ ശാന്തനാക്കുന്നുണ്ട്. പുറത്തെവിടെ പോയിരുന്ന ധുവോ തിരികെ എത്തിയപ്പോൾ കാണുന്നത് മുറോങ്ങിന് മരുന്ന് ഒരുക്കി കൊടുക്കുന്ന ഇല്ലുവിനെയാണ്.
മുറങ് നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം എന്നാൻ പറയുന്നു. അപ്പോഴാണ് അവൾ വന്ന് ചെയ്തതാണെന്ന് സുൻ പറഞ്ഞത്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, അവനാകെ കലി കയറുന്നുണ്ട്. വൈദ്യൻ പുതിയൊരു മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ട്. അത് അവളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കാൻ അവൻ നിർദ്ദേശിക്കുന്നു. അവൾ ഉണ്ടാക്കുന്നതിന് അവൻ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് പോരാ, ആദ്യത്തെ ഡോസ് ആയതുകൊണ്ട് 10 തവണയെങ്കിലും ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ കുടിക്കാൻ നൽകാവൂ എന്ന് പറഞ്ഞ് 10 തവണ കൂടി അത് ഉണ്ടാക്കാൻ അവൻ ഓർഡർ ഇടുന്നു. താൻ മുറോഗിനോട് സ്നേഹത്തോടെ പെരുമാറിയതിൻ്റെ കലിപ്പാണവനെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ട് അവിടേക്ക് പോകേണ്ടി വന്നതാണ്. ഇനി അവനെ അറിയിക്കാതെ ഇങ്ങനെയൊന്നും എടുത്തു ചാടി ചെയ്യില്ല എന്നവൾ ഉറപ്പ് കൊടുക്കുന്നു. തൽക്കാലം ക്ഷമിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും 10 തവണ മരുന്നുണ്ടാക്കാൻ പറഞ്ഞത് പിൻവലിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പകരം അവൻ നിന്ന് മരുന്നുണ്ടാക്കുന്നത് കാണാം. ഇല്ലും മുമ്പൊക്കെ സ്നേഹമില്ലാത്തതുപോലെ പെരുമാറിയെങ്കിലും ഇപ്പോൾ ഒരു ആപത്ത് വന്നപ്പോൾ അങ്ങയുടെ കൂടെ നിൽക്കാൻ തയ്യാറായല്ലോ എന്ന് സുൻ ഇടയ്ക്ക് മുറങ്ങിനോട് പറയുന്നുണ്ട്. ഇനി ഞാൻ അവളെ ഒന്നിനും നിർബന്ധിക്കില്ല, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ, എന്തൊക്കെയാണെങ്കിലും മരണം വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ, എനിക്കത് മതി എന്നൊക്കെ മുറങ് അപ്പോൾ പറയുന്നു. മരുന്നുമായി അവിടേക്ക് വന്ന ഇല്ലു അവരുടെ ഈ സംസാരം കേൾക്കുന്നതിനാൽ അകത്തേക്ക് കയറാതെ തിരികെ പോകുന്നു. മരുന്ന് കഴിച്ചുറങ്ങിയ മുറങ് ഇടയ്ക്കുടർന്നപ്പോൾ നേരം രാത്രിയായിരുന്നു. ആ സമയത്ത് അയാൾക്ക് ഇല്ലുവിനെ കാണണമെന്ന് തോന്നുന്നു. നേരം അത്രയായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ച് അവളെ ശല്യപ്പെടുത്തണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അയാൾ തനിച്ച് അവളുടെ മുറിയിലേക്ക് പോകുന്നു. മുറങ്ങും സുനും തമ്മിൽ സംസാരിക്കുന്ന കേട്ടപ്പോൾ മുതൽ താൻ അവരെ ചീറ്റ് ചെയ്യണമെന്ന ചിന്ത ഇല്ലുവിൽ അലട്ടാൻ തുടങ്ങിയിരുന്നു. അതിനെക്കുറിച്ച് പറയാനായി അവൾ കുറേ സമയമായി ദുബായ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവസാനം ക്ഷമ നശിച്ച് അവൾ അവനെ കാണാനായി രഹസ്യവാദിലൂടെ അങ്ങോട്ടേക്ക് പോകുന്നു. മനസ്സാകെ അസ്വസ്ഥമായിരുന്നുകൊണ്ട് ഡോറടയ്ക്കാൻ അവൾ മറന്നു പോകുന്നുണ്ട്. അവളെ അന്വേഷിച്ച് മുറിയിലെത്തിയ മുറ അവളെ അവിടെയെങ്ങ് കാണാതെ തിരയുന്ന കൂട്ടത്തിലാണ് രഹസ്യവാദിൽ കണ്ടത്. ഇല്ലു ചെല്ലുമ്പോൾ ദുബോ ഷേവ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആകെ മൂഡ് ഓഫ് ആയിരുന്നതുകൊണ്ട് അവൾ നേരെ ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോകണം, നമ്മുടെ ബന്ധം തെറ്റല്ല എന്ന് എല്ലാ ദിവസവും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ തെറ്റുകാരാണ്. ഈ രീതിയിൽ ജീവിക്കുന്ന അവസാനിപ്പിച്ച് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടെ നിന്റെ മാത്രമായി ജീവിക്കണം എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. ഇങ്ങനെ കുറ്റബോധം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ലോകത്തിന് നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള യാതൊരു അധികാരവുമില്ല. നാളെ ഒരിക്കൽ ഇങ്ങനൊരു ഭരണാധികാരിയുടെ അടിമകളായി ജീവിക്കേണ്ട അവസ്ഥയല്ലാത്ത ഒരു കാലം വരികയാണെങ്കിൽ അന്നത്തെ ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്ത് മുറോങ് രഹസ്യവഴിയിലൂടെ അവിടെ എത്തിയിരുന്നു. അതറിയാതെ അവർ സംഭാഷണം തുടരുകയാണ്. നാളെ തന്നെ അവിടുന്ന് പോകാൻ വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞു. നാളെ അവളെ പുറത്തേക്ക് കൊണ്ടുപോകാനായി ഒരു കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവളോട് പറഞ്ഞ ശേഷം അവനവളെ പൊക്കിയെടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നത് മുറോങ് വാതിലിൻ്റെ വിടവിലൂടെ കാണുന്നു. മാത്രമല്ല ദുബോ ഷേവ് ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ അവിടെ ഇരിക്കുന്നതും അയാൾ കാണുന്നു. അവൻ്റെ ഫേക്ക് ഹിഞ്ചയാണെന്നും ഇല്ലുവിൻ്റെ സീക്രട്ട് ലവർ അവനാണെന്നും അയാൾക്ക് ബോധ്യമാകുന്നു. രണ്ടുപേരും കൂടി തന്നെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നെന്ന് തിരിച്ചറിവ് അയാളൊരു ഭ്രാന്തമായ അവസ്ഥയിലെത്തിക്കുന്നു. ഇങ്ങനെ തന്നെ ചതിച്ചതിനെ മരണത്തെക്കാൾ ക്രൂരമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് അയാൾ പ്രതിജ്ഞ എടുക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.